അപകടത്തിൽ തൃശൂർ കൊടുങ്ങല്ലൂർ ഏറിയാട് സ്വദേശി മുഹമ്മദ് സൽമാൻ മരിച്ചു. കാൽനടയാത്രക്കാരനായ മുഹമ്മദ് സൽമാനെ ട്രക്ക് ഇടിക്കുകയായിരുന്നു. കൊല്ലം ചക്കുവള്ളിയിൽ കാറിടിച്ച് സ്ത്രീക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റത് പോരുവഴി സ്വദേശി സുബൈദയ്ക്ക്. തൊഴിലുറപ്പ് ജോലിക്ക് പോകുകയായിരുന്ന സുബൈദയെ പിന്നിൽ നിന്നുമെത്തിയ കാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. തൃശൂർ പൂലാനിയിൽ അനധികൃതമായി സൂക്ഷിച്ച 140 ലിറ്റർ വാഷ് കണ്ടെടുത്തു. പ്രതികളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ച പോലീസ് വാഷ് കണ്ടെടുത്തത് ഓണർ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് എക്സൈസ് നടത്തിയ പരിശോധനയിൽ. തൃശൂരിൽ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ ഭർത്താവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് കയ്പമംഗലം സ്വദേശി സഫീർ ഹസൻ. മതിലകം പോലീസിൽ പരാതി നൽകിയത് ഭർത്താവും വീട്ടുകാരും നിരന്തരം പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച്. ആലപ്പുഴ ചക്കുളത്തുകാവ് ക്ഷേത്രത്തിലെ ഗൗരി ദർശന വള എഴുന്നള്ളത്ത് ഭക്തിസാന്ദ്രമായി. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചവാദ്യം, നാദസ്വരം, മുത്തുകുടകൾ എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു ഉത്സവം. കൊല്ലം ചക്കുവള്ളിയിൽ മിഴി ഗ്രന്ഥശാല അക്ഷരപ്പുരയുടെ ഉദ്ഘാടനം നടന്നു. നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. കെട്ടിടം നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ അനുവദിച്ച 20 ലക്ഷം രൂപ ഫണ്ടിൽ നിന്ന്. സ്കൂൾ സിലബസിൽ ഡ്രൈവിംഗ് നിയമങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് വൈക്കം DYSP സിബിച്ചൻ ജോസഫ്. വൈക്കത്ത് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സിബിച്ചൻ ജോസഫ്. ക്ലാസ് സംഘടിപ്പിച്ചത് വൈക്കം തെക്കേനട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകൾ നിരോധിച്ച് ആരോഗ്യ മന്ത്രാലയം. നിരോധനം ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തി. നിരോധിക്കപ്പെട്ടവ വ്യാപകമായി ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്, ആന്റി അലർജിക്, വേദന സംഹാരി, മൾട്ടി വിറ്റമിനുകൾ തുടങ്ങിയ മരുന്നുകൾ. കൊച്ചുവേളി മംഗളൂരു സ്പെഷ്യൽ ട്രെയിൻ സർവീസ് സെപ്റ്റംബർ 28 വരെ നീട്ടി. റെയിൽവേ തീരുമാനം യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ചു.